ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെയുള്ള ഒരു ചെറിയ പാട്ടുമായിട്ടാണ്. ഇപ്പം നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതാണ്. അപ്പം അതിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള കാൽക്കുലേഷനാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ പ്രോഫിറ്റ്. അപ്പം എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ബൈ ദി പാരൻറ്റ് കമ്പനി ഇൻ ദ സബ്സിഡിയറി കമ്പനി വാസ് ക്ലോസിംഗ് ഡേറ്റ്. അപ്പം സാധാരണ പാരൻറ്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയെ അക്വയർ ചെയ്യുകയാണല്ലോ, ക്ലോസിംഗ് ഡേറ്റിലൊരു ഡേറ്റ് തരും എന്നാണ് പാരൻറ്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയെ അക്വയർ ചെയ്തെന്നുള്ളത്. അപ്പം അങ്ങനെ അക്വയർ ചെയ്യുന്ന സമയത്ത് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി പാരൻറ്റ് കമ്പനി ബിഫോർ ദ അക്വിസിഷൻ ഈസ് കോൾഡ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പം ആ പാരൻറ്റ് കമ്പനിയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി പാരൻറ്റ് കമ്പനി ബിഫോർ ദ അക്വിസിഷൻ. നമുക്ക് എന്നാണോ അക്വിസിഷൻ ഡേറ്റ് തന്നത് ആ ഡേറ്റിൻ്റെ മുന്നേയുള്ള അല്ലെങ്കിൽ മുന്നേ ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം പാരൻറ്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയെ ഏറ്റെടുക്കുന്നതിൻ്റെ അക്വയർ ചെയ്യുന്ന അക്വിസിഷൻ ഡേറ്റിൻ്റെ മുന്നേയുള്ള പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ആ മുന്നേയുള്ള പ്രോഫിറ്റാണ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോഫിറ്റ് ഏൺഡ് ആഫ്റ്റർ ദ അക്വിസിഷൻ. ഇപ്പം അക്വയർ ചെയ്തതിൻ്റെ ശേഷം നേടിയ പ്രോഫിറ്റിനെയാണ്, അക്വയർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിനെയാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ, ക്യാപിറ്റൽ പ്രോഫിറ്റ് അക്വയർ ചെയ്യുന്നതിൻ്റെ മുന്നേയുള്ള പ്രോഫിറ്റാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. എന്നാൽ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻറ്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയെ അക്വയർ ചെയ്തതിൻ്റെ ശേഷമുള്ള പ്രോഫിറ്റിനെയാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതാണ് ഗുഡ്വില്ലും നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റും. ഗുഡ്വിൽ ആൻഡ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പം കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ വിശദമായിട്ട് ചെയ്തതാണ്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം, വെൻ കാൽക്കുലേറ്റിംഗ് ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ഓൺലി ക്യാപിറ്റൽ പ്രോഫിറ്റ് ആർ കൺസിഡേർഡ്. അപ്പം ക്യാപിറ്റൽ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബ്ലത്തിൽ ഗുഡ്വിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് കണ്ടതിൻ്റെ ശേഷമാണ് ഗുഡ്വിൽ കാണുക. ഗുഡ്വിൽ കാണുന്ന സമയത്ത് റവന്യൂ പ്രോഫിറ്റ് ഗുഡ്വില്ലേക്ക് വരുന്നില്ല, ഓൺലി ക്യാപിറ്റൽ പ്രോഫിറ്റ്സ്. ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് നമ്മൾ കാണും, അത് കണ്ടിട്ട് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷനിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്നാൽ വൈൽ കാൽക്കുലേറ്റിംഗ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ബോത്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആൻഡ് റവന്യൂ പ്രോഫിറ്റ്സ് ആർ കൺസിഡേർഡ്. എന്നാൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനിൽ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റും കൺസിഡർ ചെയ്യും, റവന്യൂ പ്രോഫിറ്റും കൺസിഡർ ചെയ്യും. ഇത്രയും ഡിഫറൻസ് ഓർത്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് വരേണ്ടത്. അപ്പം ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്താണെന്നും റവന്യൂ പ്രോഫിറ്റ് എന്താണെന്നും, അപ്പം ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അക്വയർ ചെയ്യുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അക്വയർ ചെയ്തതിന് ശേഷം പാരൻറ്റ് കമ്പനിയിലേക്ക് വരുന്ന പ്രോഫിറ്റ്സ്. പിന്നെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എന്ത് മാത്രമേ എടുക്കൂ, ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് മാത്രമേ അതിലേക്ക് എടുക്കുന്നുള്ളൂ. എന്നാൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ്സും റവന്യൂ പ്രോഫിറ്റ്സും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കൺസോളിഡേറ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിലുള്ളൊരു ക്വസ്റ്റ്യനാണ്, സാധാ നമ്മൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ക്വസ്റ്റ്യനാണ്. അതായത് ലയബിലിറ്റീസ് എല്ലാം തന്നു, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്നും. അപ്പം എ ലിമിറ്റഡും ബി ലിമിറ്റഡും ആണ്. എ ലിമിറ്റഡ് ആണ് പാരൻറ്റ് കമ്പനി, ബി ലിമിറ്റഡ് ആണ് സബ്സിഡിയറി കമ്പനി. പിന്നെ അതേപോലെ ഷെയർ ക്യാപിറ്റൽ തന്നു, റിസേർവ്സ് ആൻഡ് സർപ്ലസ് തന്നു. പിന്നെ അതേപോലെ കറണ്ട് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾസും ബിൽസ് പേയബിൾസും തന്നു. പിന്നെ അസറ്റ്സിൽ നോൺ കറണ്ട് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ്, പിന്നെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ് നമ്മൾ നല്ലോണം ചെയ്തതാണ്, ഇതുമായിട്ടാണ്. അപ്പം ബി ലിമിറ്റഡ് ആണ് സബ്സിഡിയറി കമ്പനി, അതിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്, 2 lakh ആണ്. ഈ 2 lakh വെച്ചിട്ടാണ് ഏതിനെ കൺസിഡർ ചെയ്യുന്നത്, മാച്ച് ചെയ്ത് നോക്കുന്നത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ.
ഇപ്പോൾ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ 280,000 വന്നിട്ടുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ് നമുക്ക് നോക്കാം. പിന്നെ കറണ്ട് അസറ്റ്സുകളാണ് ഇൻവെൻട്രീസും ട്രേഡ് പേയബിൾസും. ഇതെല്ലാം കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതേ ഒരു മോഡലിൽ തന്നെ കൺസോൾഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് വരികയാണ്, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് പ്രോബ്ലം നമ്മൾ ഇതിന് മുന്നേ ചെയ്തതാണ്. പിന്നെ നോട്ട്സിൽ പറയുന്നുണ്ട് ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each, 10 രൂപ വെച്ചിട്ട് തന്നെയാണ് ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ. പിന്നെ റിസേർവ്സ് ആൻഡ് സർപ്ലസിൽ ജനറൽ റിസേർവ് 150,000 സബ്സിഡറി കമ്പനിയുടേത് 70,000. പിന്നെ സർപ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 90,000 ബിയുടേത് എത്രയുണ്ട്, 55,000. ഇങ്ങനെ കൺസോൾഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് നമ്മുടെ ഈ സബ്സിഡറി കമ്പനിയുടേതാണ് എന്ത് ചെയ്യുന്നത്, കൺസോൾഡേറ്റ് ചെയ്യുക. പിന്നെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ അപ്പുറം കണ്ടിട്ടുള്ള 280,000 എങ്ങനെയാണ് വന്നിട്ടുള്ളത്, 75% ഇക്വിറ്റി ഷെയർസ് ഇൻ ബി ലിമിറ്റഡ് അറ്റ് കോസ്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് 100% ആണല്ലോ ഉണ്ടാവുക, അതിൽ 75% മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, എക്വയറി ചെയ്തിട്ടുള്ളൂ, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്തിട്ടുള്ളൂ. അപ്പം 25% എന്താണ് ഇതിൽ എക്വയറി ചെയ്യാത്തതാണ്. അപ്പം നമ്മൾക്കറിയാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലേക്ക് വരുന്ന പെർസെൻറ്റേജ് എത്രയായിരിക്കും, ഈ 25% ആയിരിക്കും. എന്നാൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പെർസെൻറ്റേജ് ഈ 75% ആയിരിക്കും. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഡ്രോ എ കൺസോൾഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓൺ 31st March 2016, ഇതാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡേറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ. എ ലിമിറ്റഡ് അക്വേർഡ് ദ ഷെയർസ് ഇൻ ബി ലിമിറ്റഡ് ഓൺ 31st July 2015. ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടതാണ് നമ്മളോട് 2016 എഴുതാൻ പറഞ്ഞത്, അക്വയർ ചെയ്ത ഡേറ്റ് എന്നാണ് 31st July 2015. ആ ഡേറ്റ് നല്ലോണം ഓർത്ത് വെക്കണം, അക്വയർ ചെയ്തിട്ടുള്ള ഡേറ്റ്. നമുക്കറിയാം ക്യാപിറ്റൽ പ്രോഫിറ്റ് കാണുമ്പം ഈ അക്വയർ ചെയ്തതിൻ്റെ മുന്നേയുള്ള പ്രോഫിറ്റാണ് ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് വരേണ്ടത്, ഈ ഡേറ്റിന് ശേഷമുള്ള പ്രോഫിറ്റാണ് റവന്യൂ പ്രോഫിറ്റിലേക്ക് വരേണ്ടത്. പിന്നെ ബി ലിമിറ്റഡ് ഹാസ് സർപ്ലസ് 10,000 ഓൺ 1st April 2015. ബി ലിമിറ്റഡിൻ്റെ അതിൽ സർപ്ലസ് ആയിട്ട് എത്രയുണ്ട്, 10,000 ഉണ്ട് 2015. ഫസ്റ്റ് ഏപ്രിൽ 2015 10,000 രൂപയുണ്ട്. നോ ട്രാൻസ്ഫർ വാസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഇൻ ജനറൽ റിസർവ്. ജനറൽ റിസർവിലേക്കൊന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. പിന്നെ January 2016 ബി ലിമിറ്റഡ് സോൾഡ് ടു എ ലിമിറ്റഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 15,000 മെയ്ഡ് ₹20,000. 50,000 20,000 സെയിൽ ചെയ്തത്. അപ്പം അവിടെ ഒരു 5,000 എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്, എന്താണെന്ന് പറയാത്ത അൺറിയലൈസ്ഡ് പ്രോഫിറ്റാണ് ഇവിടെ ഈ ഒരു 5,000. പിന്നെ ട്രേഡ് റെസീവബിൾ ബി ലിമിറ്റഡ് ഇൻക്ലൂഡ് 3,000 ഡ്യൂ ഫ്രം എ ലിമിറ്റഡ്, അത് മ്യൂച്വൽ ഓവിംഗ് ആയിട്ടുള്ളൊരു 3,000 അവിടെയുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മൾ റവന്യൂ പ്രോഫിറ്റും അതേപോലെ ക്യാപിറ്റൽ പ്രോഫിറ്റും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഓഫ് റവന്യൂ പ്രോഫിറ്റ്. നമുക്കറിയാം റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്വയർ ചെയ്ത ഡേറ്റ് ഇതാണ്, ഇതിൻ്റെ ശേഷമുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പം ആ വർഷം അക്വയർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്, അപ്പം റിസേർവ്സ് ആൻഡ് സർപ്ലസിൽ ആ വർഷമുള്ളത് എത്ര തന്നിട്ടുണ്ട്, 55,000 നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. 55,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റിസേർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പം പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ എൻഡിങ് ഡ്യൂറിങ് ദ ഇയർ എൻഡിങ്ങിൽ നമുക്കറിയാം സർപ്ലസ്സിൽ എത്രയാണുള്ളത്, 55,000 ആണ് ഈ വർഷത്തെ പ്രോഫിറ്റ് ഉള്ളത്, 55,000. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്,
ബി ലിമിറ്റഡ് ഹാസ് സർപ്ലസ് 10,000 ഓൺ 1 April 2015. ഇപ്പം ജൂലൈയിലാണ് അക്വയർ ചെയ്തത്. ജൂലൈൻ്റെ മുന്നേ ഉള്ള ഡേറ്റാണ് എന്ത് ഈ ഏപ്രിൽ എന്ന് പറയുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആണ്. അപ്പം ഈ അക്വയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള ഡേറ്റാണ് April 1, 2015. ആ ഡേറ്റിൽ 10,000 എന്തുണ്ട്, സർപ്ലസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ വർഷത്തെ അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ഇയറിലെ സർപ്ലസ് മാത്രമാണ് റവന്യൂ പ്രോഫിറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ 10,000 ഈ ടോട്ടൽ റവന്യൂവിൽ സർപ്ലസിൽ നിന്നും കുറയ്ക്കണം. 55,000 മൈനസ് 10,000. അപ്പം ഡ്യൂറിങ് ദ ഇയറിൽ എത്ര ഉണ്ടാവുള്ളൂ, 45,000 ആയിരിക്കും ആ വർഷത്തെ സർപ്ലസ്. അതായത് ടോട്ടൽ സർപ്ലസ് 55,000 ആണ്. എന്നാൽ അക്വയർ ചെയ്യുന്നതിന് മുന്നേ ഒരു 10,000 ഉണ്ട്. അതുകൊണ്ട് ആ 10,000 മൈനസ് ചെയ്തിട്ട് 45,000 ആണ് ഡ്യൂറിങ് ദ ഇയറിലുള്ള പ്രോഫിറ്റ്. പിന്നെ നമുക്കറിയാം, പിന്നെ അക്വയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യണം. അക്വയർ ചെയ്തതിൻ്റെ നമുക്കറിയാം ഡേറ്റ് എന്നാണ്, 31 March 2016 വരെയാണ്. ടോട്ടൽ സർപ്ലസ് ആണ് 55,000. അതിൽ നിന്നും ഈ ഡേറ്റിന് മുന്നേയുള്ള 10,000 കുറച്ചു. ഇനി എന്താ വേണ്ടത്, അപ്പം ഈ 10,000 വന്ന് 31 July അക്വയർ ചെയ്തത്. അപ്പം ജൂലൈ മുതൽ മാർച്ച് 31 വരെ എത്ര മാസം ഉണ്ടാവും നോക്കണം. ആ ഒരു ഇടയ്ക്കുള്ള സർപ്ലസ് മാത്രം എടുത്താൽ മതി. ഇപ്പം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അപ്പം ജൂലൈയിലാണ്, ജൂലൈ 31 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 8 ഉണ്ടാവും. അപ്പം ഈ അക്വയർ ചെയ്ത അന്ന് മുതൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ വരെ എത്ര ഉണ്ടാവുക, 8 ആണ് ഉണ്ടാവുക. അപ്പം ആ ഒരു 8 മാത്രം എടുത്താൽ മതി. അപ്പം 45,000 ഇൻറ്റു 8/12. അപ്പം 8 മാത്രം എത്ര ഉണ്ടാവുക, 30,000 ആയിരിക്കും എന്ത് റവന്യൂ പ്രോഫിറ്റ്. അപ്പം റവന്യൂ പ്രോഫിറ്റ് 30,000 മാത്രമേ വരൂ. കാരണം നമുക്ക് നോക്കാം, ഇവിടെ ടോട്ടൽ സർപ്ലസ് 55,000 ആണ്. അതിൽ നിന്ന് ഈ വർഷത്തേതല്ലാത്ത അക്വയർ ചെയ്തതിൻ്റെ മുന്നേ ഉള്ള 10,000 കുറച്ചപ്പം പിന്നെ ഉള്ളത് 45,000 ആണ്. അപ്പം അതിൽ നിന്ന് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡേറ്റ് മാർച്ച് 2016 ആണ്. അക്വയർ ചെയ്ത അന്ന് മുതൽ മാർച്ച് 31 വരെ 8 ആണുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ 45,000 8 മാത്രമാണ് റവന്യൂ പ്രോഫിറ്റിലേക്ക് വരുന്നത്. പിന്നെ അതേപോലെ ക്യാപിറ്റൽ പ്രോഫിറ്റ് നോക്കാം. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു, ഈ റവന്യൂ ജനറൽ റിസർവ് ഒക്കെ ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്കാണ് വരുന്നത്. അപ്പം ആദ്യം ജനറൽ റിസർവ് എടുക്കാം, അത് ഓർത്ത് വെക്കണം. ജനറൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റിലാണ് ഉൾപ്പെടുക. അപ്പം ബി ലിമിറ്റഡിൻ്റെ ജനറൽ റിസർവ് എത്രയുണ്ട്, 70,000 ഉണ്ട്. അത് ആദ്യം എടുക്കുക, ജനറൽ റിസർവ് 70,000. പിന്നെ മാർച്ച് 31, 2016 വരെ എത്രയാണ് പ്രോഫിറ്റ് ഉള്ളത് എന്ന്. അപ്പം ടോട്ടൽ പ്രോഫിറ്റ് നമുക്കറിയാം എത്രയാണ്, 45,000 ആണ്. ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ ആണ്. ഇതിലാണ് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും കൂടി, റവന്യൂ പ്രോഫിറ്റും ക്യാപിറ്റൽ പ്രോഫിറ്റും ഇതിൽ ഉൾപ്പെടും. അപ്പം അതുകൊണ്ടാണ് ടോട്ടൽ റവന്യൂ നിന്ന് 10,000 കുറച്ചു, കഴിഞ്ഞ വർഷത്തേത് കുറച്ചപ്പം 45,000 കിട്ടി. അത് 8 മാത്രമേ ഉള്ളൂ, അതെടുത്തപ്പം 30,000 കിട്ടി. അപ്പം എന്ത് വേണം, ഇതിൽ നിന്ന് ടോട്ടൽ റവന്യൂ പ്രോഫിറ്റ് അപ് ടു 31 July 2015, ഇതാണ് അക്വയർ ചെയ്ത ഡേറ്റ്. അത് വരെയുള്ളത് എന്താണ് അതിൻ്റെ, അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത്ര ഉണ്ടാവും, 45,000 മൈനസ് 30,000, 15,000 ഉണ്ടായിരിക്കും. അപ്പം ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്, 45,000 ആണ്. അതിൽ നിന്ന് റവന്യൂ പ്രോഫിറ്റ് 30,000 ആണ്. റവന്യൂ പ്രോഫിറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഏതിലേക്ക് വരേണ്ടതാണ്, ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് വരേണ്ടതാണ്. അപ്പം ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് റവന്യൂ പ്രോഫിറ്റ് കുറച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് എന്താണ്, ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഭാഗത്തിലേക്ക് വരേണ്ടതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു
പ്രോഫിറ്റ് ഓൺ ഫസ്റ്റ് ഏപ്രിൽ, പ്രോഫിറ്റ് ഓൺ ഫസ്റ്റ് ഏപ്രിൽ 2015. അത് നമ്മൾ ക്വസ്റ്റനിൽ തന്നതാണ്. ഫസ്റ്റ് ഏപ്രിൽ നമ്മൾ പറഞ്ഞ അക്വയർ ചെയ്തതിന് മുന്നേയുള്ള പ്രോഫിറ്റുകളെല്ലാം ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് വരുന്നതാണ്. അപ്പം ഇത് അക്വയർ ചെയ്തതിന് മുന്നേയുള്ള പ്രോഫിറ്റാണ് ഈ 10,000. അതുകൊണ്ടാണ് നമ്മൾ റവന്യൂ പ്രോഫിറ്റിലേക്ക് എടുക്കാതിരുന്നത്. ആ എടുക്കാതിരുന്ന അതായത് അവിടെ മൈനസ് ചെയ്തിട്ടുള്ള 10,000 ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് വരേണ്ടതാണ്. അപ്പം ഏപ്രിൽ 2015 10,000. അപ്പം ടോട്ടൽ എത്രയുണ്ടാവും? 95,000 ഉണ്ടാവും ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പം ഇതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റ് 30,000, ക്യാപിറ്റൽ പ്രോഫിറ്റ് 95,000. അപ്പം റവന്യൂ പ്രോഫിറ്റ് അക്വയർ ചെയ്തതിൻ്റെ ശേഷമുള്ള പ്രോഫിറ്റാണ്. അതുകൊണ്ടാണ് ഇതിന് മുന്നേയുള്ള 10,000 കുറച്ചു, 8 മന്ത്സ് മാത്രമേ വരൂ, അതുകൊണ്ട് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. എന്നാൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ജനറൽ റിസർവിൽ ഉൾപ്പെട്ടത് ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്കാണ് വരുന്നത്. പിന്നെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നും റവന്യൂ പ്രോഫിറ്റ് മൈനസ് ചെയ്ത ഭാഗവും ഏതിലേക്കാണ് വരുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്കാണ്. അതേപോലെ ഈ ഒരു ഡേറ്റിലുള്ള പ്രോഫിറ്റ് ഇതും അക്വയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ് 10,000. അപ്പം ഇതും ഏതിലേക്കാണ് വരുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ. അപ്പം ടോട്ടൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് 95,000 ഉണ്ടായിരിക്കും. ഇതാണ് റവന്യൂ പ്രോഫിറ്റിൻ്റെയും ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെയും കാൽക്കുലേഷൻ. പിന്നെ നമ്മൾ ഗുഡ്വില്ലും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും കാണുന്ന സമയത്ത് ഈ 75% നമ്മൾ പറഞ്ഞു ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനും 25% നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും എടുക്കും. പിന്നെ നമ്മളീ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പോയിൻ്റ് പറഞ്ഞിരുന്നു, ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റ് 95,000. അപ്പം അതിൻ്റെ 75% ആണ് ഇതിലേക്ക് വരുന്നത് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരേണ്ടത്. അതേപോലെ പിന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനിൽ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ 25% റവന്യൂ പ്രോഫിറ്റിൻ്റെ 25% അതിലേക്ക് എടുക്കണം. അപ്പം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലേക്ക് ഈ 25% ഗുഡ്വില്ലേക്ക് 75% എടുക്കും. അപ്പം അത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും ഗുഡ്വില്ലിൻ്റെതും ഒക്കെ കാൽക്കുലേഷൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ നന്നായിട്ട് ചെയ്തതാണ്. അപ്പം ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്തത് റവന്യൂ പ്രോഫിറ്റും ക്യാപിറ്റൽ പ്രോഫിറ്റും എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും